ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വളരെ ടേസ്റ്റിയായി വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഗീ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ നമുക്ക് ഗീ റൈസ് തയ്യാറാക്കി എടുക്കുമ്പോൾ വളരെ കുറച്ച് സമയം ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഞാനിവിടെ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഞാനിവിടെ വയനാടൻ കൈമയാണ് ഇവിടെ ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൈമ റൈസിന് വേണ്ട ഒരു കുക്കിംഗ് ടൈമാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾ അതിന് പകരം ബസുമതി റൈസ് എടുക്കുകയാണെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടിയും ഒരു മിനിറ്റ് കൂടുതൽ വെച്ചാൽ മതിയാവും. അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ മുൻകൂട്ടി ഒന്നും തയ്യാറാക്കി വെക്കുന്നില്ല. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് അധികം ഇൻഗ്രീഡിയൻസോ അധികം ടൈമോ ഒന്നും നമ്മൾ ചിലവഴിക്കേണ്ട കാര്യമില്ല. ഇത് വളരെ ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ലഞ്ച് കൊണ്ടുപോകുന്ന കുട്ടികളാണെങ്കിൽ ഇത് കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ലഞ്ച് ബോക്സിൽ നമുക്ക് തയ്യാറാക്കി രാവിലെയൊക്കെ കൊടുത്തയക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അഞ്ചാറ് സബോള എടുത്തിട്ടുണ്ട്. അതായത് ഈ അഞ്ചാറ് സബോള ഒന്ന് ഗാർണിഷിന് വേണ്ടിയിട്ടാണ് ഒരു ഭാഗം, ഒരു ഭാഗം നമ്മൾ ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സബോള ഒന്ന് ഫുള്ളാക്കി മുറിച്ചതിന് ശേഷം നമ്മൾ രണ്ട് ഭാഗമാക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒരു ചെറിയ സബോള ആയതുകൊണ്ടാണ് ഞാനിവിടെ അഞ്ചാറിന് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ സബോളയൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് സബോള എടുത്താൽ മതിയായിരിക്കും. രണ്ടെണ്ണം ഗാർണിഷിനും രണ്ടെണ്ണം റൈസ് തയ്യാറാക്കാനും അത്ര എടുത്താൽ മതിയായിരിക്കും. ഞാനിവിടെ രണ്ടര കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടര കപ്പ് റൈസിനുള്ള സബോളയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗാർണിഷിന് വേണ്ടിയിട്ടുള്ള സബോള ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചു. ഒരു നാല് ചെറിയ സബോള ഉണ്ട് ഇത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും. അത് നിങ്ങൾക്ക് എത്ര ഗാർണിഷ് ചെയ്യാൻ വേണോ അത്ര നിങ്ങൾ എടുക്കാം. കൂടുതൽ വേണമെന്ന് വെച്ചാൽ കൂടുതലെടുക്കാം. ഇതിപ്പോൾ ഒരു ചെറിയ പിടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വയനാടൻ കൈമ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടര കപ്പ് വയനാടൻ കൈമ ഞാനിവിടെ അളന്നെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അരി അളന്നെടുക്കണ അതേ ഗ്ലാസ്സിലാണ് അല്ലെങ്കിൽ അതേ കപ്പിലാണ് തന്നെ നമ്മൾ വെള്ളവും അരിയുടെ ഇരട്ടിയായിട്ട് അളന്നെടുക്കുക. എന്നാലാണ് ചോറ് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുമാത്രം നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുക്കർ ആദ്യം തന്നെ സ്റ്റവിൽ വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഗീ ഒഴിച്ചിട്ട് ഗാർണിഷ് ചെയ്യാനുള്ള സബോളയും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഗീ ഇപ്പോൾ രണ്ടര കപ്പ് അരിക്ക് അഞ്ച് സ്പൂണ് ഗീ ഞാനിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു അളവ് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ രണ്ട് ടീസ്പൂണ് ഗീ ഇട്ടിട്ട് ഞാനിവിടെ സബോള പിന്നെ നട്ട്സും ഈ റൈസിനും കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ രണ്ട് സ്പൂണ് ഗീ ഒഴിച്ചിട്ട് അതിലേക്ക് ഇപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള സബോള ഇട്ട് കൊടുത്തു. അതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ ഗീയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ അത്യാവശ്യം ഒരു കളറൊക്കെ ചേഞ്ച് ചെയ്ത് അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് പാത്രത്തിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇടൊന്നും വേണ്ട. നമുക്ക് ഒരേ പാത്രത്തിൽ തന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അതേപോലെ അണ്ടിപ്പരിപ്പ് ഒന്ന് കളർ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അണ്ടിപ്പരിപ്പും കോരിയെടുക്കാം. അപ്പോൾ മുന്തിരി അതേപോലെ തന്നെ ഇട്ട ഉടനെ തന്നെ കോരിയെടുക്കണം. കാരണം മുന്തിരി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കരിയും, പെട്ടെന്ന് നമ്മൾ കോരിയെടുത്തില്ലെങ്കിൽ. അപ്പോൾ ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും സബോളയൊക്കെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അഞ്ച് ടീസ്പൂണ് ഗീയിൽ ബാക്കി മൂന്ന് ടീസ്പൂണ് ഗീ ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ സബോളയുടെ ഒരു ഭാഗം മാറ്റി വെച്ചേക്കുന്നത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണം. അതേപോലെ തന്നെ ഗീ നിങ്ങൾക്ക് ഇത്രയും ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഗീ ഒന്ന് കുറയ്ക്കാം, ഒരു സ്പൂണൊക്കെ കുറയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ സബോള ആഡ് ചെയ്ത് കൊടുത്തിട്ട് സബോള ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ സബോള ഒന്ന് നന്നായി വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ആവശ്യമുള്ള ഉപ്പ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉപ്പ് എത്ര ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് സബോള നന്നായിട്ട് നമ്മളിപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുത്ത പോലെ സബോള മുരിയേണ്ട. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്നാൽ മതി. നന്നായി വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നാലഞ്ച് ഏലക്കായ, രണ്ട് കഷ്ണം പട്ട, പിന്നെ ഗ്രാമ്പു ഒരു നാലഞ്ചെണ്ണം അത്രയും നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഇതിൻ്റെ ഒപ്പം ഒന്ന് വഴറ്റി കൊടുക്കുക.
അപ്പോൾ ഇവിടെ സബോളയുടെ കളർ ചേഞ്ചൊക്കെ ഒന്നായി വരുന്നുണ്ട്. പിന്നെ സബോള നന്നായിട്ട് കളർ ചേഞ്ചായി കഴിഞ്ഞാൽ ചോറിൻ്റെ കളറ് മാറും. അപ്പോൾ അത് വേണ്ട. സബോള ഒരു ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി, പച്ചമണം മാറി കിട്ടിയാൽ മതി. പച്ചമണം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം നിങ്ങൾ ആദ്യം തന്നെ 5 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, അതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ ആദ്യം അരി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടാണ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അരി ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകി വെച്ച അരി അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്ത അരിയൊന്നുമല്ല, ഇത് ആദ്യം തന്നെ കഴുകി മാത്രം വെച്ചിട്ടുള്ളൂ. അതങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒരു സെപ്പറേറ്റ് പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അളവ് അറിയാൻ വേണ്ടിയിട്ട് അളവ് പാത്രത്തിൽ ഈ തിളച്ച വെള്ളം 5 കപ്പ് ഒഴിച്ചിട്ടാണ് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് വെയിറ്റ് തന്നെ ഇട്ടിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിടുക. അപ്പോൾ നമ്മൾ കുക്കർ വെയിറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിസിൽ വരരുത്. വിസിൽ വരുന്നേക്കാളും മുന്നേ കുക്കർ നമ്മൾ ഓഫാക്കിയിട്ട് നമ്മൾ ചൂടിൽ നിന്ന് മാറ്റി വെക്കണം. വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് കുഴഞ്ഞ് ഓവർ കുക്കായി പോവും. അപ്പോൾ വിസിൽ വരാൻ അനുവദിക്കാതെ തന്നെ നമ്മൾ ഇതിൽ പ്രഷർ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫാക്കാം. ഓഫാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. അതായത് ഒരു വിസിൽ പോലും പെരണ്ട ആവശ്യമില്ല നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ. അതിന് മുന്നേ തന്നെ നമുക്ക് ചൂടിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗീ റൈസ് വെന്തിട്ടുണ്ടായിരിക്കും. പിന്നെ കുക്കർ ഓഫാക്കിയതിന് ശേഷം നമ്മൾ സ്റ്റവിൽ തന്നെ വെക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഓഫാക്കാൻ മറന്നിട്ട് ഒരു വിസിൽ വരികയോ ചെയ്ത് കഴിഞ്ഞാലും ഇത് ഗീ റൈസ് ഓവർ കുക്കാവും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വിസിൽ വരുന്നേക്കാളും മുന്നേ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടിൽ നിന്നും മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ കുക്കറിൻ്റെ മൂടി തുറന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ റൈസ് നമുക്ക് തയ്യാറായി കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗീ റൈസ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനുള്ളൊരു മാർഗ്ഗമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.